ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു മുതിര കറിയാണ് തയ്യാറാക്കുന്നത്. ഇതേപോലെ നമുക്ക് നന്നായിട്ട് മുതിര വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുതിര എടുത്തിട്ട് അത് ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 4-5 വിസിലിൽ നമുക്കത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു 10-15 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് നാളികേരപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിലയും ഉണക്കമുളക് 2 എണ്ണം ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരിക്കലും അരഞ്ഞു പോകരുത്, ക്രഷ് ചെയ്തിട്ട് തന്നെ എടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കറി ഉണ്ടാക്കുമ്പോൾ. കണ്ടോ, ഇതേ പരുവത്തിന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഈ വെളിച്ചെണ്ണയൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഉപ്പ് അധികം ആഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ മുതിര വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മുതിരയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാളികേരപ്പീരയും കൂടിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രഷ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ മുതിര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2-3 തണ്ട് കറിവേപ്പിലയുടെ ഇല കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിയുന്ന തരത്തിൽ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്യാം. അത്യാവശ്യം നന്നായി വെന്തിട്ടുള്ള മുതിരയാണ്. മുതിര വേവാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തലേ ദിവസം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു 3-4 വിസിലുണ്ട് പിറ്റേ ദിവസം അത് വെന്ത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കല്ലപ്പ്, നല്ല കട്ടിയായിരിക്കും മുതിര. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക, നോക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മുതിരയ്ക്ക്. ഇപ്പം നമ്മൾ നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ മുതിരക്കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കാലത്ത് തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.